ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. സന്നചാട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അജിച്ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം. തിരക്കിലാണ് ഞങ്ങൾ. അപ്പോൾ രാവിലെ എന്തേ നേരത്തെ എഴുന്നേറ്റ് എന്നിട്ട് ഞാൻ അപ്പം സ്റ്റൂ ഉണ്ടാക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ ഇത് സന്നചാട്ടൻ അമ്മയ്ക്കുള്ള ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊണ്ടുകൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കണേ. ചിക്കൻ സ്റ്റൂവും അപ്പം വേടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികളും കൂടി വേഗം വേഗം തീർക്കണം. അവർ വരുമ്പേക്കും കറികളൊക്കെ റെഡിയാക്കണം എന്നാണ് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് ഒന്ന് വരട്ടി പോലെ എടുക്കാം, പോർക്കിറച്ചി പോർക്ക് കറി വയ്ക്കാം, പിന്നെ മീൻ വറക്കാം, ഒരു മാങ്ങ കറി നമ്മുടെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു മാങ്ങക്കറി ഉണ്ടാക്കാം, ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് പടഞ്ഞ് പടഞ്ഞൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ എല്ലാ കറികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇപ്പോഴും എപ്പോഴും കാണിക്കുന്ന കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനത്തെ നമ്മുടെ സ്റ്റൂവിലേക്കുള്ള കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ കിസ്മിസും നെയ്യിലിങ്ങനെ കോരി വറുത്ത് കോരിയിട്ട് കുറച്ച് ചെറിയുള്ളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇതേ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കിട്ടിയത് അയിലയാണ് കേട്ടോ. അപ്പോൾ അയിലേനെ വറുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും അങ്ങനെയൊക്കെ വറുത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി ഇടാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ എൻ്റെ കുക്കിംഗ് പരിപാടികൾ അങ്ങനെ ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതി മതി വെച്ചിരുത്. എന്റെ അജിച്ചേട്ടനും ഫാമിലിയാണ് ഇതേ ഇവിടെ ഉള്ളത്. നമ്മൾ അജിച്ചേട്ടനും ഫാമിലിയെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, രണ്ടു വർഷം മുമ്പ്. രണ്ടു വർഷത്തിന് മേലെ, രണ്ടു വർഷം മുമ്പ് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതട്ടോ. അപ്പൊ അജിച്ചേട്ടനും ഫാമിലി വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം മാവേലി വരുന്നതാണ്. അപ്പൊ അജിച്ചേട്ടനെ അറിയാത്തവർക്ക് വീണ്ടും പറയാം, ഞാൻ സൗദിയിലായിരുന്നപ്പോ എന്റെ സൂപ്പർവൈസർ ആയിരുന്നു. ഞാൻ ഇവിടുന്ന് സൗദിയിലേക്ക് ചെന്ന നേരത്ത് എനിക്ക് പണികളൊക്കെ എനിക്ക് പണി തന്നോണ്ടിരുന്ന ചേട്ടനായിരുന്നു ഇത്. അപ്പൊ അതാണ് അജിച്ചേട്ടൻ. അജിച്ചേട്ടൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇത് ജിജോ ചേച്ചി, ഇത് അതിലിയോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി. അപ്പൊ ഒരു കൊല്ലത്തുനിന്ന് നമ്മളെ കാണാനായിട്ട് വന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇവര് മലയാറ്റൊരു മല കയറാൻ വേണ്ടി വന്നതാ. അപ്പൊ അവിടെ കേറിട്ട് പോകണമെന്ന് ഇവിടെ നിന്ന് കേറിട്ട് വന്നു പറഞ്ഞ അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം പിടിച്ചിട്ട് വന്നില്ലായിരുന്നു. ഇങ്ങനെ നല്ലാട ഈ ക്യാമറ ഓഫ് ചെയ്ത ആള് വേറെയാണ്. അപ്പുറത്തേക്ക് ഞങ്ങള് വരും. ഞങ്ങൾ എന്തായാലും കൊല്ലത്തേക്ക് വരുന്ന പറഞ്ഞാൽ വന്നിരിക്കും. ഇവിടുത്തെ സിറ്റുവേഷൻ ഞാനറിയാലോ. വന്നില്ല, വരും. ഞങ്ങള് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അതുകൊണ്ടാണ് എന്തായാലും വരും. പക്ഷെ നമ്മള് കൊല്ലത്തേക്ക് കണ്ടിട്ടില്ലേ. ഞാൻ കൊല്ലത്തേക്ക് നിങ്ങൾ കൊല്ലത്തുണ്ട്, പിന്നെ വീട്ടിലേക്ക് വന്ന് ആരുണ്ടാവാം. അതെന്തിനായാലും ഇവരങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അപ്പൊ ഇവർക്ക് വേണ്ടി മീഡും സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ബീഫ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ചിരിക്കുകയല്ലാവരും അല്ലാന്ന്. ഒരാള് ചിരിക്കുമ്പോ അടുത്താള് ചിരിക്കാനല്ല. അയച്ചേട്ടനൊന്ന് കയറ് പിടിക്ക്. ആ പൊന്നട്ടെ, നേരെ ആവട്ടെ. ആ ഇവിടെ ഞങ്ങള് ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. നേരെ നിക്ക്, ഫോട്ടോ എടുക്കണേ. ഗ്രേസ് എങ്ങോട്ട് നോക്കിയേ.
അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടെയും പാടത്തത് ഫോട്ടോഷൂട്ടിന് വന്നേക്കായിരുന്നു. അപ്പൊ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് മരക്കാട് കട വയ്ക്കുമല്ലോ. വീടല്ലേ, പോ. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും കൂടി മാരേക്കാട് കടവിലേക്ക് പോവാണ് കേട്ടാ. അച്ചാനും ചേച്ചിയും ഒക്കെ വണ്ടി കേറി. അപ്പൊ ഗ്രേസും ലിയോണും കൂടി ഇതിനുള്ള ഇരിപ്പുണ്ട്. സ്റ്റീവ് നല്ല ഉറക്കത്തിലാണ്, അപ്പുറത്ത് കൂടെ വരാം. അപ്പൊ ഞങ്ങളിത് മാരേക്കാട് കടവിലെത്തിയിട്ട കടവത്ത് റെസ്റ്റോറന്റില്. നല്ല തിരക്കുണ്ട് തോന്നല്ലേ കേട്ടോ. കുഴപ്പമില്ലെന്നാണോ, അത്യാവശ്യം ആൾക്കാരായി തുടങ്ങി. സൂര്യൻ ഇങ്ങനെ നല്ല ഭംഗി, നമ്മുടെ പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ സൂര്യൻ നിക്കണാണ്. കാണാൻ പറ്റണ്ടാ. ഇതാണ് ഇഷ്ടപ്പെട്ടത് കൊച്ചിന്. എന്നിട്ടത് ഇത് ചിക്കൻ പക്കുവട. എക്സ്പ്ലെയിൻ ചെയ്തരാം. ഇത് ചിക്കൻ പക്കുവട. ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പ് പഠിച്ചത്. ഇത് ബീഫ് കൊള്ളി ബീഫ്. ഇത് കപ്പമുട്ട. ഇത് കപ്പ ബോട്ടി. അങ്ങനെ പാടത്തിന്റെ സൈഡിൽ നല്ല ചൂടൻ കാപ്പി ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ അവര് തിരിച്ചു പോവും. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.